നമസ്കാരം. ഫിഫ്ത് സ്റ്റാൻഡേർഡ് അടിസ്ഥാന പാഠാവലി 2022-2023 ഫസ്റ്റ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ പ്രവർത്തനം കുട്ടികൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. പിന്നെ 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതിയെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവർത്തനം 1 നോക്കാം. കവിത വായിക്കാം, എഴുതാം. ഒരു കവിത കൊടുത്തിട്ടുണ്ട്. പൂക്കാലം എന്നാണ് കവിതയുടെ പേര്. കുളിർക്കാടുകളിൽ കൂകി കൂകി കൂത്താടുന്നൊരാൺമയിലെ, കാവുകൾ തോറും പാടിപ്പാടി കളിയാടുന്ന കരിങ്കുയിലെ, പൂന്തേൻ നുകരാൻ പൂങ്കാവുകളിൽ പുതുമലർ തേടും വരിവണ്ടേ, വരുമോ നിങ്ങൾ കളിപ്പാനിൻമലർ വാടിയിൽ വളരെ തണലുണ്ടേ, പൂവുകൾ തോറും പുഞ്ചിരി തൂകി പുതുമയോടെത്തി പൂക്കാലം, തളിരുകൾ ചൂടാം തണലിൽ കൂടാം കിളികൾക്കെല്ലാം അനുകൂലം. ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കുളിർക്കാടുകളിൽ കൂകി കൂകി കൂത്താടുന്നതാര്? കരിങ്കുയിൽ, ആൺമയിൽ, വരിവണ്ട്. ആൺമയിലാണ് ശരിയായിട്ടുള്ള ഉത്തരം. അത് ഈ ലൈനിലാണത് വരുന്നത്. കുളിർക്കാടുകളിൽ കൂകി കൂകി കൂത്താടുന്നൊരാൺമയിലെ. അടുത്ത ക്വസ്റ്റ്യൻ, കരിങ്കുയിൽ കളിയാടുന്നത് എങ്ങനെയാണ്? കാവുകൾ തോറും പാടിപ്പാടി, കുളിർക്കാടുകളിൽ കൂകി കൂകി, പൂവുകൾ തോറും പുഞ്ചിരി തൂകി. കാവുകൾ തോറും പാടിപ്പാടിയാണ് ശരിയായിട്ടുള്ള ആൻസർ. അതിൻ്റെ ആൻസർ ഇവിടെയാണ് വരുന്നത്. കാവുകൾ തോറും പാടിപ്പാടി കളിയാടുന്ന കരിങ്കുയിലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുതിയ പൂവ് എന്നർത്ഥം വരുന്ന പദം പദ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. പൂങ്കാവ്, പൂന്തേൻ, പുതുമലർ. പുതുമലറാണ് ആൻസർ. കാവുകൾ തോറും പാടിപ്പാടി, അടിവരയിട്ട ശബ്ദഭംഗിയുള്ള പദത്തിന് സമാനമായി രീതിയിലുള്ള മറ്റൊരു പ്രയോഗം പദ്യഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. കൂകിക്കൂകിയാണ് ആൻസർ. മലർവാടിയിൽ കളിപ്പാൻ ആരൊക്കെയാണ് കവി ക്ഷണിക്കുന്നത്? ആൺമയിൽ, കരിങ്കുയിൽ, വരിവണ്ട്. അടുത്തത് പ്രവർത്തനം 2 ആണ്. വർണ്ണന തയ്യാറാക്കുക. പുഴയിൽ പുതുവെള്ളപ്പാച്ചിൽ പൊടിമീനും മഴതൻ സംഗീതത്തിൽ കുട്ടിയും നീന്തിപ്പോയി. മഴയുടെ സംഗീതം ആസ്വദിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ് ONV കുറിപ്പ് വർണ്ണിക്കുന്നത്. മഴക്കാറ് വരുമ്പോൾ ആകാശം ഇരുളുന്നത്, പക്ഷികളുടെ കലപില ശബ്ദം, ചൂളം വിളിച്ചെത്തുന്ന കാറ്റിൽ ആടിയുലയുന്ന മരങ്ങൾ, ഇങ്ങനെ എത്രയെത്ര കാഴ്ചകളാണ് മഴക്കാലം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടാവുക. ചോദ്യമാണ് വന്നിരിക്കുന്നത്, മഴക്കാല കാഴ്ചകളെക്കുറിച്ച് ഒരു വർണ്ണന തയ്യാറാക്കൂ. അതാണ് ചോദ്യം. അടുത്ത ചോദ്യം, കറുത്ത ആകാശം എന്ന് അർത്ഥം വരുന്ന പദം ഏത്? നീലവാനം, തെളിമാനം, കരിവാനം. കരിവാനമാണ് ആൻസർ. പ്രവർത്തനം 3, കഥാപാത്ര നിരൂപണം തയ്യാറാക്കാം. വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന കഥയിൽ ഇലവുമരം മുറിച്ചു മാറ്റിയ സംഭവം വല്യമ്മയുടെ ഹൃദയത്തെയാണ് സ്പർശിച്ചത്. അത് അവരെ ദുഃഖത്തിലാഴ്ത്തി. തൻ്റെ ജീവിത ലക്ഷ്യം തകർന്നു പോയെന്ന് വല്യമ്മയ്ക്ക് തോന്നി. ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. വല്യമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ചോദ്യമാണ്, കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തി എഴുതൂ. ഒരമ്മ പെറ്റ മക്കളെ പോലെ, കൂട്ടുകാരനെ പോലെ, കൂടപ്പിറപ്പിനെ പോലെ. കൂട്ടുകാരനെ പോലെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രവർത്തനം 4, കുറിപ്പ് തയ്യാറാക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പതുക്കെ മുറ്റത്തിറങ്ങി മരച്ചില്ലകളിലേക്ക് നോക്കുക. പുലരിയെ എതിരേൽക്കുന്ന ഒരുപാട് പേരെ നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. പൂഞ്ചിറകുള്ളവർ മാത്രമല്ല, പൂക്കുലവാലുള്ളവരും അവിടെ ഉത്സാഹത്തോടെ തിമിർക്കുന്നുണ്ടാവും. സുഗതകുമാരി ടീച്ചർ നമുക്കെഴുതിയ കത്ത് ഓർമ്മയുണ്ടല്ലോ. ചിത്രം ശ്രദ്ധിക്കൂ. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ വൃക്ഷങ്ങൾ മുറിച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഒരു പക്ഷി വളരെ വിഷമത്തോടെ
തൻ്റെ കുഞ്ഞുങ്ങളെ ആലോചിച്ച് ഇരിക്കുന്നതും കാണാം. കാരണം ഈ വൃക്ഷത്തിലായിരുന്നു ഈ പക്ഷിയുടെ കൂടും അതുപോലെ അതിലെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നത്. ആ മരമാണ് ഇവിടെ മുറിച്ച് മാറ്റിയിരിക്കുന്നത്. താഴെ കൂട് വീണിരിക്കുന്നതും കാണാം. ഈ മരങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജീവജാലങ്ങളുടെ അവസ്ഥ എന്താകും? ചോദ്യം നോക്കാം. ഈ ചിത്രം നൽകുന്ന സന്ദേശം എന്താവാം? ചിത്രം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാതൃക നോക്കി പൂരിപ്പിക്കുക. കിളിപ്പാട്ട്, കിളിയുടെ പാട്ട്. ചെടിച്ചില്ല, ചെടിയുടെ ചില്ല. പ്രവർത്തനം 5, ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ആദ്യ വിദ്യാലയം. 60 വർഷങ്ങൾക്കപ്പുറമാണെൻ്റെ അരുമയാമാദ്യത്തെ വിദ്യാലയം. മിഴികൾക്കു മുന്നിൽ തെളിഞ്ഞിടും വഴിവക്കിൽ പഴയോല മേഞ്ഞുരൻ വിദ്യാലയം. അവിടെ ഞാൻ ആദ്യമായി അക്ഷരപ്പൂവിലെ ചെറുതേനെടുത്തു തേനീച്ച പോലെ അതുവരെ കാണാത്ത ഗുരുവരൻ അറിവിൻ്റെ മധുരം വിളമ്പിയതവിടെയല്ലോ. അതുവരെ അറിയാത്ത കൂട്ടുകാർ വന്നെൻ്റെ അകതാർ കവർന്നതും അവിടെയല്ലോ. ചിറകിൻ്റെ നീല വിഹായസിലേറുവാൻ ചിറകുമുളപ്പിച്ച ദവിടമല്ലോ. അകതാർ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നാണ് ഇവിടെ എൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. പി ഭാസ്കരൻ്റെ കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യ വിദ്യാലയം എന്നാണ് കവിതയുടെ പേര്. നമുക്ക് ചോദ്യം നോക്കാം. ആദ്യ വിദ്യാലയം എന്ന കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ചുവടെ ചേർത്ത കാര്യങ്ങൾ കൂടി പരിഗണിക്കുമല്ലോ. കവിതയുടെ ആശയം, ഇഷ്ടപ്പെട്ട വരികൾ, സവിശേഷ പ്രയോഗങ്ങൾ, മറ്റു പ്രത്യേകതകൾ, അതായത് ശബ്ദഭംഗി. പ്രവർത്തനം 6, ലഘു ഉപന്യാസം. ഒരേയൊരു ഭൂമി എന്നതാണല്ലോ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ സന്ദേശം. പ്രകൃതിയെ കാത്തു പരിപാലിക്കേണ്ടത് ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് വിശ്വവിദ്യാലയം എന്ന യൂണിറ്റിലൂടെ നാം മനസ്സിലാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിനായി വിദ്യാർത്ഥികളായ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനാവും. ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കുന്ന പതിപ്പിലേക്ക് പ്രകൃതി സംരക്ഷണവും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കുക. തലക്കെട്ട്, ആമുഖം, ഖണ്ഡികാകരണം, സ്വന്തം നിരീക്ഷണം, ഉപസംഹാരം എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.